ഹായ്, നമസ്കാരം. ഞാൻ അജീഷ്. ഒരുപാട് ദിവസമായിട്ട് ആലോചിക്കുന്നു നമുക്ക് ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഗുണപ്രദമായി ഉപയോഗിക്കാം, അതിനെക്കുറിച്ച് എനിക്കറിയാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് ആലോചനയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബ് എങ്ങനെയാണ് കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി. നിങ്ങൾക്കറിയാം, യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സെർച്ച് എഞ്ചിനാണ്, വലിയൊരു വീഡിയോ പ്ലാറ്റ്ഫോമാണ്. അതിനപ്പുറത്ത് അത് ഒരുപാട് പേർക്ക് ഇപ്പോൾ വിവിധ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് പ്രത്യക്ഷത്തൊന്നും ചെയ്യുന്നില്ല. യൂട്യൂബിലേക്ക് ഒരുപാട് പേര് അവരുടെ കണ്ടന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ആ കണ്ടന്റുകൾ പലരും പല വിധത്തിൽ ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ അതൊരു പാലമാണ്, ഒരു ബ്രിഡ്ജാണ്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഒരു എന്താ പറയുക, ഒരു ഹൈടെക് ബ്രിഡ്ജ്. ആ നിലയ്ക്ക് വേണം യൂട്യൂബിനെ നമ്മൾ കാണുവാൻ വേണ്ടിയിട്ട്. അതായത്, നേരിട്ട് ഒരാള് ഒരു ആശയം വന്ന് അവതരിപ്പിക്കുന്നതും ആ ആശയം എഴുതിയതിന് ശേഷം മറ്റൊരാൾ അത് വായിച്ച് മനസ്സിലാക്കുന്നതുമൊക്കെ തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസത്തെയാണ് ഇപ്പോൾ യൂട്യൂബ് ഇവിടെ പ്രകടമായി വിജയത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കാരണം നേരിട്ട് വന്ന് സംസാരിക്കുന്നതിന് തുല്യമായ എല്ലാ കാര്യങ്ങളും വളരെ വലിയ വിധത്തിൽ വളരെ വലിയൊരു പ്ലാറ്റ്ഫോമായി യൂട്യൂബിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കിപ്പോൾ ഒരു കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു യാത്ര പോകണം, അല്ലെ അറിയത്തില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു സിനിമയുടെ റിവ്യൂ കാണണം, ഒരു മോട്ടോർ ബൈക്കിന്റെ റിവ്യൂ അല്ലെ കാറിന്റെ റിവ്യൂ, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെ കിട്ടുന്ന ഒരു ടെക്സ്റ്റാണ്. പക്ഷെ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു വീഡിയോയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു വിഷ്വൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് യൂട്യൂബിന്റെ വിജയം. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പാഠം എന്ന് പറഞ്ഞാൽ അതാണ്, ആശയവിനിമയത്തിനുള്ള ഏറ്റവും മികച്ച ഉപാധി എന്നുള്ള നിലയ്ക്കാണ് യൂട്യൂബിനെ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയോ അതിന്റെ പിന്നാലെ നടന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നത് ഒന്നുമല്ല യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ജനപ്രിയമായ വിധത്തിൽ ഈ വീഡിയോ പ്ലാറ്റ്ഫോം മാറിയതിന് മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്, നമ്മൾ കാണാതിരുന്ന കൂടെ. അതിൽ വലിയൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു പിന്തുണ കിട്ടിയത് മൊബൈൽ ഗാഡ്ജറ്റ്സിന്റെ വളരെ വലിയ വിപ്ലവകരമായ ഒരു വളർച്ചയായിരുന്നു. അവിടെ വീഡിയോ എടുക്കാൻ പ്രാപ്തമായ വിധത്തിൽ അവരവരുടെ ഫോട്ടോഗ്രാഫിക് ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്തത് ഒരുപാട് ഗുണപ്രദമായി. വൺ ടച്ചിലൂടെ ഷൂട്ട് ചെയ്യാം, വൺ ടച്ചിലൂടെ ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നു. അതൊരു വലിയ കാര്യമാണ്. അതൊരു അതിനേക്കാൾ ഉപരി ഇന്റർനെറ്റിന്റെ വളരെ വലിയൊരു വളർച്ച. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റിന്റെ വളർച്ച എന്ന് പറയുന്നത് 1000% മുകളിലാണ് എന്നറിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഇനി വരാൻ പോകുന്നതും വളരെ വലിയ വിപ്ലവത്തിന്റെ ഒരു ലോകമാണ്. അപ്പൊ യൂട്യൂബ് ഉപയോഗിക്കുന്നവരും യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ പാഠത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് യൂട്യൂബിനെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ വളരെ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ എല്ലാവർക്കും കഴിയും. അത് ആസ്വദിക്കുന്നവർക്കും കാണുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും എല്ലാവർക്കും സാധ്യമാകും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ യൂട്യൂബിനെ കുറിച്ചുള്ള ചിന്താഗതി മാറ്റണം. അവിടെ വളരെ വലിയ ജൈജാന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ഒരു വലിയ കേദാര ഭൂമിയാണ്, അതെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇനി അടുത്ത ഒരു ഇൻഫർമേഷനുമായിട്ട് വൈകാതെ വരും. ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ചെയ്യുക എന്ത് ഇനി ചെയ്യണം എന്നുള്ളത്. അതനുസരിച്ച് അത്തരം ടോക്ക് ആ രീതിയിലേക്ക് മാറ്റിത്തരാം. അപ്പൊ ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു അവസാന വാക്കാണ് എന്നൊന്നും വിചാരിച്ചേക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഇതിനെ നമ്മൾ കാണുന്നുള്ളൂ. നിങ്ങൾ എന്നോട് കമന്റ് ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.